മക്കളെ കുലുക്കാനെ വന്ന് കയറി വെള്ളം ചരിക്കില്ലായിരുന്നു, വെള്ളം നിറപ്പിക്കാന്ന് ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. കേറിൻ ഇന്നെന്താ കുമാരചന്ദ്രൻ തിരുവി? നാളെ ദേശത്ത് ഉത്സവം തുടങ്ങല്ലേ. കുമാരേട്ടൻ അല്ലാതെ ആരാ എല്ലാവരെയും മക്കരയ്ക്ക് എത്തിക്കുന്നത്? ഇത്തവണത്തെ ഉത്സവം ഗംഭീരാത്രേ, കാളയെടുപ്പുണ്ടെന്ന്. കാളയെടുപ്പും കുറെ തല്ലുകാരും അല്ലേ. വേഗം വാ മോളെ. അച്ഛന് സൂക്കേട് കുറവുണ്ടോ മോളെ? ഇല്ല, കിടപ്പ് തന്നെയാ. അല്ല, മോള് വടക്കേക്കര ആരെ കാണാനാ പോണത്? ഓ, ചന്തുവിനെ കാണാനാണല്ലേ. ഉത്സവകാലം തുടങ്ങിയാൽ പിന്നെ അവനെ കാണാൻ കിട്ടുന്ന കാര്യം കഷ്ട. നാളെ ഉത്സവമല്ലേ, ഇത്തവണ നിന്റെ ബലൂൺ കച്ചവടമൊന്നും ഇല്ലേ ചന്തു? കൊണ്ടുപോരേട്ടാ. എങ്ങനെ കോളായിരിക്കോ? കണ്ടറിയണം, ആദ്യത്തെ ഉത്സവമല്ലേ. ഇതി പൊട്ടിയാ പൊട്ടിയത് തന്നെ. എടോ എടോ എടോ, ആ പുല്ല് താഴെ വെക്കണോ? ആ പടിയിൽ ജനങ്ങളൊക്കെ ഇരിക്കണ്ടേ, താഴെ വെക്കേ. വേഗം ചെല്ലടാ ചന്തു, നീ തെക്കേക്കരയിലോട്ട് ചെല്ലാത്ത പിണക്കമാ അവൾക്ക്. ചെല്ലേ ചെല്ലേ. ഞാനാരെ വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലേ? ആരെ? ഞാനോ? നിനക്ക് തോന്നിയതാവും. അഥവാ ആരെങ്കിലും വിളിച്ചാൽ തന്നെ തിരിഞ്ഞു നിൽക്കും. എനിക്ക് ദേഷ്യം വരും. സുമം, നിനക്ക് ദേഷ്യം വരുമ്പോ നിന്റെ ഈ കണ്ണുകൾക്ക് എന്ത് ഭംഗിയാണെന്ന്. ഒരു ബലൂൺ പറന്നു വരുമല്ലേ. നാളെ ഉത്സവത്തിന് വരില്ലേ? ഞാൻ എങ്ങും വരുന്നില്ല. കഴിഞ്ഞ കൊല്ലം ആ ഉത്സവ സ്ഥലത്ത് വെച്ച് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. അതിനെന്താ, തെക്കേക്കര വരെ വന്ന് എന്നെ ഒന്ന് കാണാൻ കൂടി നേരമില്ലാത്ത ആളല്ലേ. എപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരണം. കച്ചവട കാലമായ ചന്തുവേട്ടനൊക്കെ മറക്കും. ബലൂൺ കച്ചവടം കാശ്, ആ ഒരു വിചാരമേ ഉള്ളൂ. കാശിന് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ബലൂൺ കച്ചവടം അല്ല 100 പണിയാണ്. എന്റെ അച്ഛൻ ഏറ്റിരുന്ന ബലൂൺ പണി ഞാൻ പിടിക്കുന്നത് കാശിന് വേണ്ടി മാത്രമല്ല. ഉത്സവക്കാലം തുടങ്ങിയാൽ ചന്തവട്ടം പോകും. ഉത്സവപ്പറമ്പിൽ ഉത്സവപ്പറമ്പിലേക്ക് കൊല്ലത്തിൽ 6 മാസം എന്റെ ഉള്ളിൽ തീയ തീ കെടുത്താനേ പുഴയിലെ വെള്ളം കോരി ഒഴിച്ചാ മതി. ഈ ചന്തവട്ടൻ ഉണ്ടല്ലോ, എല്ലാരും ഉത്സവത്തിന് വന്നേരെ. പുതിയ ബലൂൺ പാവാണ്ടോ? പിന്നില്ലാതെ വാലുള്ള കൊടുക്കാൻ ബലൂൺ ഉണ്ടടാ. ഞാൻ എല്ലാം വാങ്ങും, വീട്ടിൽ നിറയെ കാശിട്ടു.
മോനെന്തിനാ കരയുന്നത്? ഇവനെ കൊണ്ടുപോകാനും ബലൂൺ വാങ്ങി കൊടുക്കാനും ആരുമില്ല. എന്റെ അച്ഛൻ ചത്തുപോയി. മോന് ഞാൻ ബലൂൺ വാങ്ങിത്തരാം കേട്ടോ. ഏ ബലൂൺ കച്ചവടക്കാരാ, പാടാ പോയി കളിക്കാം. അല്ല കൗസത്താത്തൻ, എന്നെ കൗസു എന്ന് വിളിച്ചാ മതി. എത്ര വട്ടം ചന്തുട്ടിയോട് ഞാനത് പറഞ്ഞിരിക്കുന്നു. അത് വയ്യ, നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണെങ്കിലും നിങ്ങളെ നിമ്പിച്ച് കയറി കെട്ടിയോളും. കെട്ടിയോള് ഇമ്പിച്ച് പുഞ്ഞാരിച്ച് വളർത്തുന്ന ഒരു ആട്ടിൻകുട്ടി തന്നെ. ഇമ്പിച്ചിട്ട വീട്ടിലില്ലേ? ഇല്ല, ആടോളുടെ അടുത്ത് കാണും. അവറ്റോളോട് കിന്നാരവും പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഒരു ദിവസം ചന്തുട്ടിക്ക് കേൾക്കാം കൗസിന്റെ മാപ്പിള ആടായിരുന്നു. അതും പറഞ്ഞിരിക്കുന്നു. പിന്നെ കരയുന്നു. എനിക്ക് കരയെന്നറിയില്ല ചന്തുട്ടി. കച്ചവടത്തിന് കൂട്ടുകാരനും പോയിരുന്നില്ലേ? ആര്? മുത്തുക്കോയ. അങ്ങനെ വരട്ടെ, അപ്പൊ അവനെ തിരക്കി ഇറങ്ങിയതാണ്. തല്ല് തീർച്ച, നമ്മുടെ കാര്യം ആ കഷ്ടം. തല്ലുകാർ ആദ്യം പിടികൂടുന്ന ബലൂൺ മടിയല്ലേ? നിന്റെ ഒരു പേടി ബലൂൺ മടി മേലെങ്ങാനം തൊട്ട അവനെ അപ്പ തട്ടു ഞാൻ. ഇത്തവണ അത് തീർച്ച, ഒരുത്തനെങ്കിലും ഞാൻ കബറി കയറ്റും. അലോക്യത്തിനൊന്നും പോവണ്ട മുത്തു. നീ പറയണ കേട്ടാത്തൊന്നും ഇടങ്ങേറിന് നമ്മളാ ചെല്ലണാണ്. ഇങ്ങോട്ട് വന്നാ പിന്നെ കൈ കെട്ടി നിൽക്കാൻ പറ്റൂ? ഒന്നുമല്ലേ, ഇത് നമ്മുടെ ദേശമല്ലേ, നമ്മുടെ ഉത്സവപ്പറമ്പല്ലേ. ഇത്തവണ ബലൂൺ പടിക്കാർ കുറവാ, എല്ലാവരും പേർച്ച പോകല്ലേ. കിന്നേരം വരെ വിറ്റ അത്രയും കാണത്തില്ല. 2 രൂപ തരാം. നിനക്കറിയോ ഇത്തവണ 1500 രൂപയ്ക്കാ ലേലം പിടിച്ചത്? കച്ചവടക്കാരെ 5-ഉം 10-ഉം പിടിച്ചാലും മുതലാവില്ല. ആരാ ഇത്ര ബുദ്ധിമുട്ടാൻ പറഞ്ഞത്? തർക്കുത്തരം പറയുന്നോട. അല്ലെങ്കിൽ എങ്ങനെ
പറയാതിരിക്കുക. നീ ആ നാരായണന്റെ മോണല്ലേ? നട്ടപ്പാതിരി കുത്തും കൊണ്ട് പട്ടിയെ പോലെ കത്ത. ആ പന്നിയുടെ മോനെ കൊണ്ട് ഒരു അക്ഷരം പറയപ്പിക്കരുത് ചന്തു. പട്ടി, ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ. പറഞ്ഞാൽ എന്താടാ? അച്ഛന്റെ ഗതി വരുത്തല്ലേ ഇരിക്കാം. ആ ഗതി നിനക്ക് വരാണ്ട് സൂക്ഷിച്ചു. നിന്റെ കെട്ടിയോളും കുട്ടികളും കരേണ്ടി വരും. അമുക്ക് നിന്നെ ഞാൻ വിടണേ. അഞ്ചു റുപ്യ കിട്ടിയില്ലേ? ഇങ്ങനെ ഇരിക്കും ബലുംകാരോട് കാണിച്ച. സൂക്ഷിച്ചാൽ നിനക്ക് തന്നെ നല്ലത്. എപ്പോഴും തല്ലീന്ന് രക്ഷിക്കാൻ മുത്തുക്കോയ ഉണ്ടായെന്ന് വരില്ല. ആരില്ലെങ്കിലും എന്റെ അച്ഛനെ കുറിച്ച് പറയുന്നതിനെ ഞാൻ അടിക്കും. ഞാൻ ജീവിക്കുന്നതിന് അതിനുവേണ്ടി എന്നെങ്കിലും ഒരു ദിവസം എന്റെ അച്ഛനെ കൊന്നവനെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. അതൊന്നും കാണാനും കേൾക്കാനും അമ്മ ഉണ്ടാവില്ല. അമ്മയ്ക്കറിയാവോ അച്ഛൻ ഏറ്റിരുന്ന ഈ ബലൂൺ പൊടി ഞാൻ എന്തിനാ പിടിക്കുന്നത്? എന്റെ അച്ഛനെ കൊന്നവനെ കാണുന്ന ദിവസം അവന്റെ നെഞ്ചിൽ കുത്തിയിറക്കാം. തല്ലില്ലാത്തൊരു ഉത്സവമില്ല. മുത്തച്ഛന്റെ ആയ കാലത്ത് തല്ല് വരാൻ പോണോന്ന് കണ്ടാലേ ഞാൻ എന്റെ അയ്യപ്പന്റെ ചെവിയിലൊന്ന് മന്ത്രിക്കും. അയ്യപ്പൻ ആരാ? അയ്യപ്പൻ ആരാ? മുത്തച്ഛന്റെ ആന ആ എഴുന്നള്ളിപ്പിന് അവനായിരിക്കും തുടപ്പ്. അവൻ മസ്തക അങ്ങോട്ട് ഉയർത്തി ഒരൊറ്റ ചിഹ്നം വിളിയ. പിന്നെ ലഹളക്കാരുടെ പൊടി തരി കാണില്ല. ആ കാലമെല്ലാം പോയി. അയ്യപ്പനും ഭാർഗവിയും എന്റെ മോൻ ചേരനും ഒക്കെ എന്നെ വിട്ടുപോയി. മുത്തച്ഛന് മാത്രം പോകാൻ ഒരിടവും. മുത്തച്ഛന് ഞങ്ങളില്ലേ? അതാ ഒരാശ്വാസം. ഇനി മുത്തച്ഛന് ആകെ ഉള്ളത് വിയ. മുത്തച്ഛൻ ചത്താല് ശേഷക്രിയക്ക് ഒരാള് വേണ്ടേ? ആ എന്നാ പുറം ദേശത്ത് കച്ചവടം? മറ്റന്നാ തൊട്ട് തുടങ്ങും. അങ്ങേരെന്നെ കിട്ടിയത് അങ്ങേർക്ക് വേണ്ടിയല്ല, മാളികപ്പുറത്തെ ഹാജിയാർക്ക് വേണ്ടിയാ. ഇതിനു മുമ്പത്തെ കെട്ടിലുള്ള പെണ്ണിനെ ആ ഹാജിയാരാ പിടിച്ചു തിന്നത്.
അങ്ങനെ വന്നാലേ എന്നോട് ഇഷ്ടമുണ്ടായെങ്കില അപ്പോ ഇമ്പിച്ചിക്കാരുടെ കൗസത്താത്തക്ക് ഒരു ഇഷ്ടമില്ല ഇല്ലാന്നേ ഓൾ എപ്പോഴും ആ മുത്തുക്കോയന്റെ കൂടെയാണ് അവന്റെ ഒരുപാട് ബലൂൺ ഉണ്ടല്ലോ അത് കൊടുക്കാന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും ഹേ എന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാ ഇപ്പോഴില്ല ഇനി ഉറ സത്യം സത്യം ഇന്ന് കൊണ്ടുവന്നിരുന്നെങ്കി ഞാൻ ചന്തുട്ടി ആടുകളെ നോക്കിട്ട് ഇപ്പൊ വരാട്ടോ പറ്റിക്കൂടി നിക്ക വരും വരും ഞാൻ എടുത്തോളാം നടക്ക് എല്ലാരും തനിച്ചു കിടന്നോ ഞാൻ എന്റെ ഔസൂട്ടടുത്ത് പോവാ
ഞാനൊരു കാര്യം പറയട്ടെ. പറയേ. നമുക്ക് രണ്ടാൾക്കൊന്നും ഇവിടെ കിടക്കാം. നീ എന്റെ കെട്ടിയോളല്ലേ. നിങ്ങൾക്ക് ആടിന്റെ നാറ്റ, ആടിന്റെ മോന്ത്. വീരശൂര്യ പരാക്രമിയായിരുന്ന ചട്ടമ്പി വേലുവിന്റെ മോളാ ഞാൻ. ഇപ്പോ എന്താ പറഞ്ഞത്? അല്ല, ഈ ഉത്സവ സ്ഥലത്ത് ഒരു ആന വരേണ്ട കാര്യം പറഞ്ഞു. നേരണോ ചന്ദ്രട്ട? പിന്നെ അല്ലാതെ. അല്ലെങ്കിലും ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഉത്സവം നടക്കാണ്, അപ്പോഴൊരു ആന വരണ്ടു. അത് ഓടി വന്നത് ചന്ദ്രട്ടിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ചന്ദ്രട്ടിനെ തട്ടിയിട്ട് ബലൂൺ വടി എല്ലാം ചവിട്ടി ഒടിച്ചു. എന്നിട്ട് ആരെയും കണ്ടാലും. കാണട്ടെ, കണ്ടാലെന്താ? ഇന്നലെ രാത്രി ഞാൻ ഒരു പോളെ കണ്ണടച്ചില്ല. ഇന്ന് ചന്ദ്രട്ടിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോകുമായിരുന്നു. അയ്യോ, ചതിക്കല്ലേ. നീ ചത്താലേ നാട്ടുകാർ വേണ്ടാത്ത പറയും. വേണ്ടാത്തതോ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഒരു സ്നേഹമില്ലാത്ത ആള്. അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? ഒരു സ്നേഹമില്ല. ഏതാടാ പെണ്ണ്? പെണ്ണോ? ഓ, അതോ, അത് തോട്ടിൽ വീണതാ. നീ വീണില്ലല്ലോ. പറ, ആ പെണ്ണേതാ? ഞാൻ പറഞ്ഞില്ലേ, അവള് തെക്കേക്കരയിലെ. തെക്കേക്കരയില്? വേലുവേട്ടന്റെ മോള് ലക്ഷ്മി. മോൻ, അമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. നീ ചെറുപ്പമല്ലേ, പെൺകുട്ടി വൈരുദ്ധ്യക്കൊന്നുള്ള പേടിയാ ലക്ഷ്മിക്ക്.
അമ്മേ. അച്ഛനെ ഓർത്തുകൊണ്ട് കിടക്കാൻ അമ്മയ്ക്ക് ഒരു നാണമില്ല. വലിയ ചെറുക്കനെ എന്നോട് പറയാൻ കൗസുമില്ല, ഒരു തോർത്തുകൊണ്ട് ഉടുപ്പിക്കണമില്ല. അവനൊരു തോർത്തുകൊണ്ട് എടുത്ത് കൊടുക്ക ലക്ഷ്മി. ഹാജിയാരുടെ ആൾക്കാരാ. അവന്റെ ഒരു പോക്ക് ചെറുക്കനെ എല്ലു കേടാക്കുന്ന തോന്നുന്നു. ബലൂൺ കച്ചവടം കഴിഞ്ഞാൽ ഒന്ന് പെണ്ണുപിടുത്തമാണ് ജോലി. ഇപ്പൊ കൗസൂൻ വെച്ചോണ്ടിരിക്കുക മാറി. ഇതൊക്കെ എന്നോടാ? നിന്റെ വാപ്പാനോട്. ആ കള്ള ഹറാമികളെ കൊല്ലണ്ടതായിരുന്നു. കൊന്നിട്ട് നീ ജയിലിൽ പോവും, ഇടിയും തൊടിയും കൊണ്ട് കിടക്കും. ഉസുറോടെ പൊരുതിയിട്ട് പോയി കിടക്കണേനൊരു വിലയുണ്ട് ചന്തു? എന്റെ ജീവിത അതാ, അല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇവിടെ ആരാ? ഒന്ന് നോക്കിയാല് തപ്പേന്ന് പൊട്ടിപ്പോകുന്ന ബലൂണ് നിസ്സാര വിലക്ക് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ആർക്കെങ്കിലും തട്ടിപ്പിടിക്കാൻ കൊടുക്കും. ചന്തുവിനറിയോ, പെരുത്ത മരം മുട്ടി വന്ന് നെഞ്ചത്ത് വീണപ്പോ ചിരിച്ചുകൊണ്ട് മരിച്ച ബാപ്പാന്റെ മോനാ ഞാൻ. എന്റെ ബാപ്പാന്റെ വില കളഞ്ഞു വിളിക്കാൻ എന്നെ കിട്ടൂല. അവന്മാരെ കരുതി കൂട്ടി തള്ളണ്ടാക്കാമെന്നതാ ഹാജിയാരെ വളർന്ന പട്ടിക്കുട്ടികൾ. അവർ ഹാജിയാർക്ക് ഇതിലെന്ത് കാര്യം? കൗസൂനെ കിട്ടാത്ത കരുവ്, അതിന് കാരണക്കാരാ ഞാനത്രേ.
കള്ള പരിശകളും. പോണതല്ല, വലിച്ചിട്ടതാ. ഈ എന്റെ വെപ്പാട്ടി എന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. അന്ന ഇമ്പിച്ചു കിട്ടിയതിന് ശേഷം ഞാൻ അകന്ന് നടന്നു. നിങ്ങൾ വടക്കേക്കരയിലുണ്ടെന്ന വിചാരം കൊണ്ട് ഞാൻ പിടിച്ചിരിക്കണത്. അല്ലേ, ഈ ആചാരത്ത് പോവായിരുന്നു അല്ലേ മുത്തു? എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പുറം ദേശത്ത് കച്ചവടത്തിന് പോയിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് എന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. ഹാജിയാര് എന്റെ ബാപ്പാന് കുടിക്കിയതാ. ബലൂൺ കച്ചവടക്കാരൻ എവിടെയാ പെണ്ണിനെ പോറ്റാ കാശ്? ആടുകാരൻ എമ്പിച്ചിക്ക് കാശില്ലെങ്കിൽ ഹാജിയാർക്കുണ്ടല്ലോ. എന്റെ ബാപ്പാന്റെ നോട്ട് അതായിരുന്നു. നിനക്ക് എതിർത്ത് നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ പുഴയച്ചാടി ചാകാമായിരുന്നു. തുണിക്കഷ്ണം മൂക്കുവടയ്ക്കാനാ ഉണ്ടായിരുന്നത്. ആട് തിന്നു. കൗസു കരയാണോ? കൗസു നിക്കൊന്ന് തൊട്ടൂടെ. മുത്തുവിന് ബലൂണുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ആടുകളുണ്ട്. ഓനെ തല്ലാൻ ആചാരോട് പറഞ്ഞത് ഞാനാ. You not understood English?
സിഗരറ്റ് വലിക്കണോ എന്ന്. സിഗരറ്റ് വേണ്ട വേണ്ട. We should both chat in. Here both. Portraits. Portraits. Coolies, coolies. Illa, illa, illa. Thank you, man. Oh, what is the muddy? എവിടെ നിന്നായത്? കുമരേട്ടൻ, മൈ ചപ്പൽ. ചന്ദുവിന് ആളെ മനസ്സിലായോ? ഇല്ല. നമ്മുടെ ചായക്കടക്കാരൻ നാണുവാശാന്റെ മോനാ, ദുബായിലായിരുന്നു. ഗോപിയല്ലേ? ആ അയ്യോ, അവൻ എന്റെ കൂടെ പഠിച്ചതാ. അല്ല, ബോംബെയിലായിരുന്നല്ലോ കേട്ടത്. ഇവിടുന്ന് പോകുമ്പോ നല്ല തടിയായിരുന്നു. ആ എങ്ങനെ ഇരുന്ന പയ്യനാ, ഇപ്പോ ഗതി തല തിരിച്ചായി. ആട്ടെ ചന്ദു, അവനവിടെ എന്താ പണി? വല്ല ചായടിയായിരിക്കും. ഒരു കത്തുണ്ട്. എനിക്ക് തന്നെയാണോ? അതെ, എന്ന മോൻ തന്നെ ഒന്ന് വായിച്ചു. ശേഖരനാരാ? എന്നാൽ മാനം വരുന്നുണ്ട് നാളെ. ഉള്ളതാണോ? ശേഖരന്തന്നെയാണോ ഇരിക്കുന്നത്? അതെ, പക്ഷെ എവിടെ നിന്നില്ല. എങ്ങോട്ടാ ശങ്കോട്ടാ ഇത്ര ധൃതിയില്ലേ? നാളെ എന്റെ മോൻ വരുന്നു, ശേഖരൻ. ആഹാ, അറിഞ്ഞോ? എന്തുവാ, നാളെ എന്റെ മോൻ വരുന്നു. ഞാനെന്ത് വേണം? നാളും അറിഞ്ഞോ? നാളെ എന്റെ മോൻ വരുന്നുണ്ട്. എല്ലാം കൂടുതൽ മേടിച്ചല്ലോ, എന്താ കോള്? നാളെ എന്റെ മോമ്പരിയ. ചെറുപ്പത്തിലേ നാട് വിട്ടവനാവൻ. ഇനി വീട്ടിൽ ഒരു തീയും പൂയൊക്കെ വേണ്ടേ? മോ വന്നാ പിടിച്ച് പെണ്ണ് കെട്ടിക്കണം കേട്ടോ. കെട്ടിക്കണം? അല്ലാണ്ട് പറ്റുമോ? എന്നിട്ട് വേണം എനിക്ക് ശരിക്കൊരു മുത്തശ്ശനാകാൻ. വരാൻ പറ്റില്ല എന്നോള് പറഞ്ഞ. നമുക്കേ നീ ഓളെ കിട്ടിയ നിനക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയാ? ആ വിചാരം നിനക്കുണ്ടാ? ഉണ്ട്. വിചാരിച്ച നേരത്ത് ഓളെ ഇവിടെ വരുത്താൻ എനിക്ക് കഴിയും. പക്ഷേങ്കിൽ സോമനസാറിലെ വരുന്നതാണ് എനിക്കിഷ്ടം. മാളിയപ്പുറത്ത് ആചാര് അങ്ങോട്ട് ചെല്ലാറില്ല, എല്ലാരും ഇവിടെ വരാറേ ഉള്ളു അല്ലേ? ഒരവസരം കൂടി ഞാൻ തരാം. എന്നിട്ട് ഓൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഇന്ത്യ ഓളുടെ മയ്യത്തടക്കം ചെയ്യാൻ പള്ളിക്കാട്ടിൽ എനിക്ക് കബറ് തീർക്കേണ്ടി വരും. എന്റെ മയ്യത്തമ്മ മാത്രമേ ഹാജിയാർക്ക് തൊടാൻ പറ്റൂ. എന്റെ കാര്യാ കഷ്ടം. ആചാര എന്നെ കൊന്നളി, പിന്നെ നിനക്കും എന്റെ ആടുകൾക്കും ആരാ? എനിക്ക് പേടിയാവുന്നു കൗസു. നാണം കിട്ട മനുഷ്യ. നിനക്ക് അങ്ങനൊക്കെ പറയാം, എനിക്ക് ജീവിക്കണമെന്നുണ്ട്. ജീവിക്കാനൊരു പൂതി. ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് മയ്യത്താവണതാ. ഒന്നാം കെട്ടിലെ പെണ്ണിനെ ഹാജിയാർ കൂട്ടിക്കൊടുത്തു, ഓള് പുഴയിൽ ഒലിച്ചുപോയി. എന്റെ അങ്ങനൊന്നും വരാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങളെ ആ പെണ്ണിന് വലിയ ഇഷ്ടമായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഓളെ ഞാൻ കൂട്ടിക്കൊടുത്തു. രാത്രിയിൽ കിടക്കുമ്പോഴാണ് ഓളെ കരയണത്.
ഞാൻ ഇപ്പോഴും കേൾക്കാറുണ്ട് കൗസു. ഇപ്പോഴും കേൾക്കാറുണ്ട്. മോനെന്ന് വരിയുണ്ടാവില്ല, ചങ്കുവട്ടം പോയിക്കോ. മുത്തശ്ശ, കാണുവാശന്റെ ചായക്കിഴ ഒരാള് വന്നിരിക്കുന്നു. മുത്തശ്ശന്റെ മോനാണെന്ന് എല്ലാരും പറയുന്നു. അങ്ങേര മോൻ തന്നെ ആണെന്ന്. ഒരു മൂച്ചായ പോലും. അതെങ്ങനെയാ, ചെറുപ്പത്തിൽ നാട് വിട്ടതല്ലേ? നമ്മുടെ വീടോ? അതെവിടെയാ? എനിക്കൊന്ന് മനസ്സിലായി. ഇല്ല, ഞാൻ നിന്റെ അച്ഛനാണ് മോനെ. എന്റെ അച്ഛനോ? എനിക്ക് അച്ഛനില്ലല്ലോ. എന്റെ അച്ഛനോ? എനിക്ക് അച്ഛനില്ലല്ലോ.
വെയിൽ വെച്ചിട്ടും ആ പുറത്ത് കിടക്കുന്നതിന് വല്ല കുലുക്കം ഉണ്ടോ നോക്കി. ശല്യം അവിടെ എണീറ്റ് പോവാൻ പറയണാസാനെ. ഒന്ന് രണ്ടു തവണ ഞാൻ ചെന്നു, പിന്നെ അവന്റെ മുഖവും മട്ടുമൊക്കെ കാണുമ്പോ ഒരു വിഷമം. എന്നാലും അവന് തന്ത്ര മുഖത്തൊക്കെ പറഞ്ഞു കളഞ്ഞില്ലേ മകനല്ല എന്ന്? അതിനെന്താ അത്ര ഉറപ്പ്? അതും ശരിയാ, പക്ഷെ അവനെന്തിനാ ഇവിടെ വന്ന് കിടക്കണത്? ഒന്ന് പറയാമല്ലോ, അവൻ കല്ലനാണെന്നാ എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ രാത്രി വിചാരിച്ചതാ അത് ഇവർ ഒറ്റ ഇടിക്കാൻ അവന്റെ ആബ്. ഞാൻ ഇനി വരില്ല. അപ്പോ പീഡിയെ കണ്ടെന്ന് പറഞ്ഞത്? അത് വേറൊരു ശേഖരനാ, എന്റെ മോനല്ല. അത് പോട്ടെ, ചന്തുട്ടി എപ്പോഴാ വന്നത്? വെളുപ്പിന്. എവിടെയായിരുന്നു ഉത്സവം? അമ്മ എന്തിനാ വിളിച്ചത്? എന്താ വിളിച്ചുകൂടെ? വീട്ടിൽ വന്ന് കേറിയില്ല, അതിനു മുമ്പ് അവന്റെ ഒരു പോക്ക്. അമ്മേ, അമ്മ തന്നെ. എന്തിനാ അമ്മ എല്ലാം മറന്ന് സംസാരിച്ചു? അച്ഛൻ മരിച്ചതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കാതായിരുന്നു നമുക്ക് മുത്തശ്ശനെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കാത്തുകൊണ്ടിരിക്കണം. ഹാജിയാര് പിന്നെയും ചെയ്യാൻ ഞാൻ പറഞ്ഞേച്ചേക്കുന്നു. എന്നിട്ട് പോണില്ലേ? പോകും. എന്റെ മയ്യത്തും ചുമന്നുണ്ട്. ഞാൻ ഒരാളെ മാത്രമേ മനസ്സിൽ കണ്ടിട്ടുള്ളൂ, ആ ആൾക്ക് മാത്രമേ എന്റെ മേത്ത് തൊടാൻ പറ്റൂ. അത് നിങ്ങളാ. ¶¶
പേടിക്കണ്ട, ഞാനിവിടെ താമസിക്കാനൊന്നും വന്നതല്ല. നിങ്ങളുടെ ഈ നശിച്ച വീട്ടിൽ ചവിട്ടരുതെന്ന് കരുതിയവനാ ഞാൻ. പക്ഷേ എന്റെ അമ്മ മരിച്ചത് ഇവിടെയാ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പരിക്കാൻ നേരത്തു നിന്റെ അമ്മ നിന്നെ അന്വേഷിച്ചു. എന്റെ അമ്മ മരിച്ചതല്ല, ദുഷ്ടനായ നിങ്ങൾ കൊന്നതാണ്. മോനെ, മോൻ അങ്ങനെ ചന്ദുവിനെ പോയി വിളിക്ക്. ഞാൻ നിങ്ങളുടെ മോനല്ല, നാടും വീടും ഇല്ലാത്ത ഏതോ ഒരു ശേഖരൻ. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ ഇവിടം വിട്ട് പോയവനാണ് ഞാൻ. എനിക്കും എന്റെ അമ്മയ്ക്കും തരേണ്ടിയിരുന്ന സ്നേഹം നിങ്ങൾ ചന്ദുവിനും അവന്റെ അമ്മയ്ക്കും കൊടുത്തു. എനിക്കതെല്ലാം ഓർമ്മയുണ്ട്. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ അപമാനിച്ച് കൊല്ലണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ കത്തയച്ചത്. ശേഖരൻ, ചെറിയമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചെറിയമ്മയോ? അച്ഛന്റെ രണ്ടാം പെണ്ണിന്റെ മക്കള് എടീന്നാണോ വിളിക്കാറ്? ചെറിയമ്മയ്ക്ക് ഇനിയും എന്ന് മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ചെറിയമ്മയല്ല. നിങ്ങളെല്ലാവരും ചേർന്ന എന്റെ അമ്മയെ നീറ്റി നീറ്റിക്കൊന്നു. നിങ്ങളെല്ലാവരും ചേർന്ന ആ നാരായണേട്ടനെ ഇനിയും പൊള്ളാൻ പോകുന്നതേ ഉള്ളൂ. അതിനെ ഞാൻ തിരിച്ചു വന്നു. നിങ്ങളെയൊക്കെ കൊന്ന് ഈ വടക്കേക്കരയ്ക്ക് തീ കൊളുത്തിയിട്ടേ ഞാൻ പോകും. അങ്ങനെയാണെങ്കിൽ നീ ഇവിടുന്ന് പോകലുണ്ടാവില്ല. പപ്പ, ഈ ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് പോകാനുള്ള സ്ട്രെയിറ്റ് വേ ഏതാണ്? ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്? അതായത് നേർവഴി. വഴിയൊക്കെ മറന്നു, പോന്ന വഴിയൊക്കെ മറന്നു പപ്പ. ഒരു കൊല്ലായില്ലേ ദുബായ് പോയിട്ട്? ഇവിടെ നിന്ന് നേരെ പോയ ഒരു ആൽമരം കാണാം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് പോകുമ്പോ കാണുന്ന ലക്ഷ്മി അമ്മയുടെ. യെസ് യെസ്, ഗോ സ്ട്രെയിറ്റ് ആൽ വൈ, ദെൻ റൈറ്റ് വേ, ദെൻ ലെഫ്റ്റ് വേ, ദെൻ ഗോ എവേ. ഗുഡ്. Oh, my dirty papa. Papa? Very, very dirty papa. English, huh? Oh, oh. Adinanda. Chandune, uri enno siya tapi enna siri pita. Arabi enda sontu ala. Arabi is my father. ഞാൻ നാട്ടിലേക്ക് വരാൻ എയർപോർട്ടിലേക്ക് കയറുമ്പോ അറബി ഓടി പാഞ്ഞു വന്നത്. എന്നിട്ട് ഒരു 1000 rupees ബ്ലാക്ക് ചെക്ക് തന്നിട്ട് പറഞ്ഞു ഇഷ്ടമുള്ളത് എഴുതിയെടുത്തോളാം. അണ്ടർഷൂട്ട്? യു നോട്ട് അണ്ടർഷൂട്ട് ഇംഗ്ലീഷ്? അതായത് 10,000 രൂപ. ആ പിന്നെ എന്തെന്ന് വെച്ചാൽ കൊല്ലത്തിൽ 12 മാസത്തോടെ ഭയങ്കര ഹീറ്റാ. ചൂ 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 വെരൂ കച്ചവടം പോലൊന്നുമല്ല, സഹിക്കല്ല. ഇവിടെ അതൊന്നും ഇല്ല മോനെ. മോനെ എങ്ങനെങ്കിലും ചന്ദുവിനെ ശരിപ്പെടുത്താം. ചന്ദു അറബിയുടെ വീട്ടിൽ ബലൂൺ ഉണ്ടാക്കിക്കോട്ടെ. പിന്നെ ഞാൻ അവിടെ രക്ഷപ്പെട്ടതിന് കാരണമുണ്ട്. ഐ അണ്ടർസ്റ്റുഡ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മോനിനി എന്നാ പോന്നെ? പോണം.
അതിനു മുൻപ് നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങിക്കൊള്ളാമെന്നുണ്ട്. നമ്മുടെ പുഴക്കരയിൽ സ്വന്തമായി ഒരു ഇൻകം ടാക്സ്, അതോടൊപ്പം ഒരു മിനിസ്റ്റേഴ്സ് ട്രെയിനിങ് സ്കൂൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അബുദാബിക്ക് പോയിട്ട് വരാനുള്ള സീസൺ ടിക്കറ്റ് ഇപ്പൊ തന്നെ എന്റെ കൈവശമുണ്ട്. ഹലോ ചന്തു, ഹൗ ഈസ് യു? എന്റെ പൊന്നമ്മ, ഡോണ്ട് വെറി, മൈ ചന്തു ഇസ് മൈ ഫെലോ ഹക്കോബ. See you. Why not go to ആചാരോട് പറഞ്ഞു, ആചാരോട് പറഞ്ഞു. ആചാരോട് പറഞ്ഞില്ല കേട്ടാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, സ്വത്തും പണവും ഒന്നും ഉണ്ടാക്കാനല്ല. എപ്പ നോക്കിയാലും ഒരു ഗോപി ഗോപി, എല്ലാരും ഗോപിയെ പോലെ ആവും. അല്ലെങ്കിൽ തന്നെ അവനെന്നെ കൊണ്ടുപോകാനിരിക്കും. എന്നും ബലൂൺ കച്ചവടം കൊണ്ട് നടക്കാനാണോ നിന്റെ ഭാവം? അമ്മയ്ക്ക് ബലൂൺ കച്ചവടം എത്ര വെറുത്തുപോയ എന്താ? അച്ഛനും ബലൂൺ കച്ചവടം തന്നെയായിരുന്നു. ആ ബലൂൺ കച്ചവടം തന്നെയാണ് നിന്റെ അച്ഛനെ. ഈ വടക്കേക്കര വിട്ട് നീ പോയേ തീരും. ഈ വടക്കേക്കര വിട്ട് ഒരു ദിവസം ഞാൻ പോകും, അതമ്മയ്ക്ക് കാണാം. അമ്മയ്ക്ക് നീയെങ്കിലും നഷ്ടപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പോലെ. അങ്ങനെ നമ്മൾ എന്താടോ ബലൂൺ കച്ചവടത്തിന് പോകും. പിന്നെ വേണ്ട വേണ്ട, പിന്നെ ഒന്നും വേണ്ട. ബലൂൺ കച്ചവടത്തിന് എന്നെ കിട്ടില്ല, ആ ഭൂതി മനസ്സിൽ വെച്ചാ മതി. എന്നാ അത് വേണ്ട, കല്യാണം കഴിഞ്ഞ് നിന്നെയും കൊണ്ട് ഞാൻ പട്ടണത്തിൽ പട്ടണത്തിൽ എന്തെല്ലാം കാഴ്ചകളുണ്ടെന്ന്.
അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാളും കൂടി സിനിമയ്ക്ക് പോകും. അതിനുശേഷം നമ്മൾ രണ്ടാളും കൂടി തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഭേഷ് കൊള്ളാം കൊള്ളാം. സുമം പൊയ്ക്കൂ. നിന്നെ തന്നെ ഇങ്ങോട്ട് കേറി വാ. ചിരിക്കണ്ട. വേണ്ട, ചിരിക്കുന്നില്ല. ആട്ടെ, ഏതാ പെണ്ണ്? ആരായാലും നിനക്കെന്താ? എടാ ചൂടാകാതെടാ കൊച്ചനെ. ആട്ടെ, നിന്റെ ഇഷ്ടക്കാരിയാണോ? ആണെങ്കിലോ നീ എടുത്തോ, അല്ലെങ്കിൽ ഒരു പങ്ക് എനിക്കും താ. എടാ കൊച്ചനെ, നീ വളരെ ചെറുപ്പമല്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ. ഇപ്പൊ നീ എന്തിനാ ശരീരം കേടാക്കുന്നേ? സമയാവുമ്പോ നമുക്ക് നോക്കാം. ഇപ്പൊ പോയിക്കോ. പോയിക്കോ. മനുഷ്യന് സൂക്കേട് വരിയാൻ പോവുകയൊക്കെ ചെയ്യും, അതിനാരും കാവലിരിക്കണമെന്നൊന്നുമില്ല. അമ്മയൊന്നും മിണ്ടാതിരിക്കൂ. വളർത്തി വലുതാക്കിയത് മുത്തശ്ശൻ മാത്രമല്ല, അതും കൂടി ഓർത്താ കൊള്ളാം. നാളെ പുറം ദേശത്ത് പോണ്ടേ? ഓ, എനിക്കൊരു ഉത്സാഹവും തോന്നുന്നു. കേറി വന്ന എട്ടവത്തോടത്തെ കച്ചവടം കാണും. ഒന്നോ രണ്ടോ തവണ ഇവിടെ പോകേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചാറ് മാസം വീട്ടിലിരിക്കാം സ്വത്തം. ഞാൻ ആലോചിക്കാറ് ചന്ദ്രയെ, എന്താ ആളുകൾക്ക് ദിവസേന ഉത്സവം നടത്താൻ തോന്നാത്തതെന്ന്. മുത്തു, എന്താണെന്നറിയില്ല, അമ്മയ്ക്ക് ഈയിടെ വല്ലാത്ത വാശി, ഭയങ്കര മാറ്റം. ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് പോകുന്നത് പോലും അമ്മയ്ക്ക് വെറുപ്പാ. ഒരുപക്ഷെ അല്ല, തെറ്റായിരിക്കാം. ഒരുപക്ഷെ എന്റെ അച്ഛനെ കൊന്നത് ശംഖുമുത്തശ്ശനായിരിക്കൂ. നിന്റെ വിചാരം കൊള്ളാം, നിനക്ക് വട്ടാടാ. ഇനിയിപ്പോ കുറെ കഴിയുമ്പോ നീ പറയും ഞാനാണെന്ന്. പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, ഇവനെ പറ്റി സുഖം വിഷമിക്കേണ്ടെന്ന്.
അവൻ അങ്ങനെ ഒരു പ്രകൃതക്കാരനാണ്. ചിലപ്പോ തോന്നും ചന്ദുവിന് എല്ലാരോടും സ്നേഹമുണ്ട്, പിന്നെ തോന്നും അതില്ല. അല്ല, ഒരു കണക്കിന് എന്റെ സ്വഭാവം അങ്ങനെ തന്നെ. സുമത്തിനൊരു തമാശ വെക്കണോ? അപ്പൊ സാർ ഇത്ര നേരം പറഞ്ഞ ഒന്നും തമാശ അല്ലായിരുന്നു. ഇതുവരെ പറഞ്ഞത് വലിയ വലിയ കാര്യങ്ങൾ. എന്നിട്ട് സുഖത്തിന് കേൾക്കണം, ലോകത്തിലുള്ളവരെ മുഴുവൻ ഇവനെ സംശയമാ. ഇനി എന്നെ സംശയിക്കുന്ന എന്റെ പേര് ഇതാണോ തമാശ? ഓടാ വീട്ടിൽ ഉമ്മ കാത്തിരി, ഞാൻ പോട്ടടാ. ഓ ചെന്നാ. ഞാൻ പോട്ടെ. അവനെ വിട്ടേക്ക്.
നിന്നെ സൗകര്യമായിട്ട് കണ്ട് ചിലത് പറയുവാൻ വരികയായിരുന്നു. ഞാൻ വന്ന സമയം പറ്റിയില്ല. എന്നിട്ട് എന്തുണ്ടായി? അപ്പോഴേക്കും ചന്തുവേട്ടന്റെ കൂട്ടുകാരൻ വന്നു, അയാളെ തല്ലി വീഴ്ത്തി. ഞാൻ ഓടിപ്പോന്നു. നീ എന്തിനാ എപ്പോഴും വടക്കേക്കല്ലോട്ട് പോണത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത്? കച്ചവടക്കാലം തുടങ്ങിയ ഇക്കരെ ചന്തുവേട്ടന് വരാൻ സൗകര്യപ്പെടില്ല. കാണാ വരുന്ന എനിക്കൊരു വിഷമം ചിന്നൂട്ടേ. ഞാൻ പോണു. നിന്റെ തേവാരം ഇനിയും കഴിയുന്ന മട്ടില്ല. അതൊക്കെ പിടിച്ച് വലിക്കാതെടി. എന്താടി നിർത്തിയോ? എന്താ സുമ, നിന്റെ ഇരിപ്പ് കണ്ട് വിളിച്ചതാ? നീ സ്വപ്നം കാണുകയായിരുന്നു. സുമ, ഞാൻ നീ ഞാൻ മൂന്നാലഞ്ച് ദിവസമായിട്ട് നമ്മുടെ കരയിൽ ഒരാളെ കാണുന്നു. ഇന്നും കണ്ടു. എന്തൊരു നോട്ടം, എന്തൊരു കരുത്ത. അതും മനസ്സിലാക്കിയോ? ഈ ഞാൻ കണ്ട കാര്യം പറഞ്ഞതാ. അപ്പ നീയും കൂടെ ഒത്തിട്ടാണല്ലേ ഓള് വരാത്തത്? ഇനി നമ്മൾ കാത്തിരിക്കില്ല. രാത്രിയിൽ ഞാൻ ഉറങ്ങാറില്ല. നിങ്ങൾ കൊന്ന ബീവിയുടെ നെലോളി മലക്കുമെന്ന് എന്നെ ഹലാക്കാക്കണം. ഇനി കൗസുവിനെ അതുമാതിരി ഞാൻ എതിരെ നിൽക്കൂല. കൊല്ലെ, എന്നെയും കൊല്ലെ. ഇതിനും പേരാതാ. എന്തിനാ ഹാജിയാരോട് തർക്കിക്കാൻ പോയത്? കൗസുവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കൂല. അത് പറഞ്ഞേനാ. ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറയും. ഹാജിയാര് തല്ലിയല്ലേ ഉള്ളൂ. ഉറങ്ങിയാ? എന്താ വെച്ചാ?
അച്ഛന് ചൂടുവെള്ളം കുടിക്കണോ? ആയ കാലത്ത് എല്ലാരെയും അച്ഛൻ കുറെ വെള്ളം കുടിപ്പിച്ചതാ. ചന്ത് സ്നേഹമുള്ളവനാണ്, നിന്നെ ചതിക്കോ. എനിക്ക് അങ്ങനെ തോന്നുക, തോന്നിക്കൂടാത്തതാ. കുമാരേട്ടൻ, അച്ഛന് ദണ്ണം കൂടി, ആശുപത്രിയില്ല. എന്താ ഒന്നും മിണ്ടാത്ത? എന്നോട് പിണക്ക. എന്റെ ആടോളെ ആചാര് മടക്കി മേടിച്ചു, ഇനി നോക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു. എന്നെ കിട്ടാത്തോണ്ട് ആടുകൾ പോയാൽ എനിക്കെന്റെ കൗസുണ്ടല്ലോ.
അവര് പറഞ്ഞു കിടക്കണം, ദണ്ണ മതിയാത്രേ. ഒരു ദിവസം കിടന്നപ്പോ തന്നെ മതിയായി. ആശുപത്രിയിലെ മണവും ചൂരും കേട്ടാൽ സുഹൃക്കേട് കൂടാന്നല്ലാണ്ട് കുറയില്ല. എന്റെ സുഹൃക്കേട് ഈ കടവത്തിരുന്നാ മാറും. ഈ കടവിന്നാ തുടക്കം അവസാനവും ഇവിടെ തന്നെ ആവണമെന്നുണ്ട്. ആ ചന്തു എപ്പോഴാ ഉത്സവം കഴിഞ്ഞ് വന്നത്? വെളുപ്പിന്. കോളായിരുന്നു കോള്? അതൊക്കെ പണ്ടല്ലേ കുമാരേട്ട, ഇപ്പോ ആർക്കും ബലൂൺ വേണ്ട. നിസാര വിലയായതുകൊണ്ടായിരിക്കും. ഇനിയും പോണോ? ഒരിക്കൽ കൂടി പോണം, പിന്നെ പോണ്ട. ഉത്സവമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ആറുമാസം വെറുതെ ഇരിക്കാം. സുമത്തിന്റെ അച്ഛനെ കൂടുതലാത്രേ, നീ അറിഞ്ഞോ? അറിഞ്ഞു. പാവം തന്നെ, വേര് പോയാൽ പിന്നെ അവൾക്ക് ആരും. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? വിളിച്ചപ്പോ കേട്ടില്ലേ? ഉറങ്ങായിരുന്നു. പകലോ? പകലോർക്ക് എന്നാ തുടങ്ങിയത്? കൗസുനെ കാണാൻ കിട്ടാറില്ല. ഒരു കാര്യം പറയാൻ കൂടെ ഞാൻ വന്നത്. ഒരു പ്രാവശ്യം കൂടെ പുറംദേശത്ത് പോയാ പിന്നെ കച്ചവടം തീരും. അത് കഴിഞ്ഞ് ഞാനും ഉമ്മയും തലശ്ശേരിക്ക് പോകും, പിന്നെ ഇങ്ങോട്ട് വരില്ല. അപ്പോ എന്നെ കൊണ്ടുപോകണമെന്നുണ്ട്. കൗസുമിനെ കരയണേ. എല്ലാവരും എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുന്നു, എനിക്ക് വയ്യ. നീ വിഷമിക്കാതെ മുത്തു, കൗസു താത്ത നിന്റെ കൂടെ പോരും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ചന്തു, ഒഴിഞ്ഞു മാറി നടന്ന എന്നെ വീണ്ടും വലിച്ചെടുപ്പിച്ചത് കൗസു. ഞാൻ തലശ്ശേരിക്ക് പോണെങ്കിൽ അവളും എന്റെ കൂടെ കാണും, അത് തീർച്ച. ഇമ്പിച്ചിക്ക, ഇമ്പിച്ചിക്ക ഉറങ്ങ. ആടുകളും തീ ഹാജിയാര് മേടിച്ച്. കൗസുന് ഇപ്പൊ എന്നോട് വലിയ ഇഷ്ടാ, അതുകൊണ്ട് ആടുകൾ പോയ വിഷമമില്ല. ആ എനിക്ക് ബലൂൺ കൊണ്ടുവന്നിട്ടുണ്ടാ. ഇനി ഒരു തവണ കൂടി പോയാല് ഉത്സവങ്ങൾ തീർന്നു, അത് കഴിഞ്ഞ് വരുമ്പം ഇമ്പിച്ചിക്കാക്കി ബലൂൺ തീർച്ച. ശേഖരേട്ടൻ എന്താ വലിയ ദേഷ്യത്തില്? പിന്നെ ഞാനോ? ആ കരയണത് നല്ലതാ, കുറേ പെണ്ണുങ്ങളെ കരയണത് കണ്ടുമെടുത്തവനാ ഞാൻ. തെറ്റാ ചെയ്ത? ആ തെറ്റ് ചെയ്യാത്തവരെയും ഞാൻ കരയിപ്പിക്കാറുണ്ട്, എല്ലാവരും എന്നെ പഠിപ്പിക്കാതാ.
ആവശ്യം കഴിഞ്ഞ പിന്നെ ഞാനൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല. ആ പിന്നെ ഒരു കാര്യം, ഇനിയും എന്നെ വന്ന് ബുദ്ധിമുട്ടിപ്പിക്കരുത്. പട്ടണത്തിൽ നിന്ന് വരുന്ന എല്ലാരും അങ്ങനെയാ, നീ സൂക്ഷിക്കേണ്ടിയിരുന്നു. ഇനിയിപ്പോ പോട്ടെന്ന് വിചാരിക്കണം. വിചാരിക്കായിരുന്നു, ഇപ്പോ അതിനെ പറ്റാണ്ടായി. മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ നീ പറഞ്ഞു, അതൊക്കെ ഞാൻ കേട്ടു. നിന്റെ തോന്നുകൾ മാറുമ്പോ മാറിയാ മതിയെന്ന് ഞാൻ കരുതി. ഇതിലായിരുന്നെങ്കിൽ നീ തിരിച്ചു വരേണ്ടില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് പോണം. വിളിപ്പിച്ചപ്പോ കരുതി പട്ടുപണി തരാനാണെന്ന് അല്ലേ? നീ തെക്കേക്കരയിൽ ചിന്നുവിനെ അറിയുമോ? തെക്കേക്കരയിൽ പല ചിന്നുമാരുണ്ട്, അതിലേതാ? നീ പിഴപ്പിച്ച ചിന്നു. അതെ, ഞാൻ പിഴപ്പിച്ചു, ഞാൻ അതേ ചെയ്തുള്ളൂ. നിങ്ങളോ? നിങ്ങൾ പറഞ്ഞോ, തോന്നിയതൊക്കെ പറഞ്ഞു. തുറക്ക് പറയാ, ചന്തുവിന്റെ അച്ഛനെ കുത്തിയതാരാ? ഞാനാണോ? എന്റെ അമ്മയെ നീറ്റി നീറ്റി കൊന്നതാരാ? ഞാനാണോ? മോനെ ചന്തു, രാത്രി ഇനി എങ്ങോട്ടും പോകണ്ട. നിനക്ക് എന്താടാ മോനെ പറ്റിയേ? എനിക്ക് പറ്റിയത്? എല്ലാരും ചേർന്ന് എന്നെ പൊട്ടണ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്ത്? എന്റെ അച്ഛനെ, എന്റെ അച്ഛനെ കൊന്നത് ആരാണ്? ശംഖുമുത്തച്ഛൻ അല്ലാതെ? അമ്മേ, നീ വന്ന് കടക്കട ചേർക്ക. ആർക്കെന്താണാ പറയാൻ പറ്റാത്തത്? നിന്നെ പോലെ ഒരുത്തും തന്നെയാവും ഈ ശേഖരൻ. കാണുന്നവരെ മുഴുവൻ നിനക്ക് സംശയമല്ലേ? എന്തോ, എനിക്കൊന്നും അറിയില്ല. ആ അതാ നല്ലത്. ആ നാളെ നമുക്ക് പോകണ്ടേ? ഇത് ലാസ്റ്റാ, പിന്നെ ഇക്കൊല്ലാം സുഖം. കച്ചവടത്തിന് ഇനി പോകണ്ട മുത്തു. നിനക്ക് ഭ്രാന്താടാ, വിഷമമില്ലാത്ത ആരാടാ ഉള്ളത്? എനിക്കുണ്ട് വിഷമം. ഉത്സവപ്പറമ്പിൽ പോയി നിന്നാല് അത് കുറച്ചൊക്കെ മാറും. ആകെയുള്ളൊരു മെച്ചം അതാ. ആ നീ വാ, പോക. Thank you.
നിന്നോട് ചെല്ലാൻ പറഞ്ഞു. ആര്? ഹാജിയാര്. ഹാജിയാര് ആടുള്ള ഞാൻ തിരിച്ചു കൊടുത്തല്ലോ, പിന്നെന്തിനാ? ചെല്ലണം, ചെന്നേ തീരൂ. പറ്റില്ല എന്ന് പറഞ്ഞേക്ക്.
മുത്തു എഴുന്നേക്ക്, കച്ചവടക്കാരൊക്കെ പോയി. എഴുന്നേക്ക്, എനക്കെന്താ ഇത്ര തിടുക്കം? ആ എന്നാ നീ ഇവിടെ കിടന്നു, ഞാൻ പോകുന്നു. ഇനിയിപ്പ എന്തിനാടാ ബലൂൺ? ഇമ്പിച്ചിക്കാക്കി വീർപ്പിച്ച് കെട്ടിക്കൊടുക്കണം. ഇത്ര പെട്ടെന്ന് നിമ്പിച്ച് മരിച്ചതാ എനിക്ക് പിടികിട്ടാത്. ഒരുപക്ഷേ ആചാരം ഞാൻ കൊന്നതാവൂ. എന്തിന്? വെറുതെ തോന്നണതാവൂ. അതാ നമ്മുടെ ഗതികേട്, തോന്നലുകൾ. ഞാനിനി എന്താ ചെയ്യേണ്ട ചന്ദ്രെ? കൗസത്താത്തയെ വിളിച്ചോണ്ട് പോരണം, കൂടെ താമസിപ്പിക്കണം. കുറച്ചാണ് കഴിഞ്ഞാല് ഞാനും ഉമ്മയും തലശ്ശേരിക്ക് പോകും. കൗസു എന്താ ഒന്നും വേണ്ടാത്ത? നീ പോരില്ലേ കൗസു? രണ്ടിലൊന്നറിഞ്ഞിട്ട് ഞാനിവിടുന്ന് പോകും.
ഒഴിഞ്ഞു മാറി നടന്ന എന്നെ, എന്നിട്ടിപ്പോ ഞാൻ പോരാ. വേലുവിന്റെ ശവദാഹമൊക്കെ കഴിഞ്ഞോടാ? കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ? അയലത്തുകാർ പോലും തിരിഞ്ഞു നോക്കില്ല. ഇനി അഞ്ചെട്ട് നാളുകൂടി കഴിഞ്ഞാ പുല തീരും. ആരുടെ? സുമത്തിന്റെ അച്ഛന്റെ. അതിന് നിനക്കെന്താ? പുലച്ചോറ് തിന്നാ നീയും പോകുന്നുണ്ടോ? പുല തീർന്നാല് ഞാൻ സുമത്തെ കൊണ്ടുവരും. അമ്മേ. ആ അമ്മ തന്നെ. നാട്ടുകാരെ മുഴുവനും വെറുപ്പിച്ച് ചത്തു വരുത്തേണ്ട മകളെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ. അവളുടെ അച്ഛൻ എങ്ങനെയായിരുന്നു വെച്ച്? അമ്മ എന്താണ് മിണ്ടാത്തത്? ഞാനത് സമ്മതിക്കില്ല. അത്ര തന്നെ. കുറച്ചു നാളായിട്ട് അമ്മയുടെ സ്വഭാവം ഒക്കെ മാറിയിരിക്കുന്നു. ഒരിക്കലും അമ്മ എന്നോട് ശംഖുമുത്തശ്ശന്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞു. പിന്നീട് വടക്കേക്കര വിട്ടു പോകണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ സുമത്തെ പുല കഴിയുന്ന ദിവസം സുമത്തെ വിളിച്ചോണ്ട് വരും. ഞാൻ അവൾക്ക് വാക്കുകൊടുത്ത എങ്കിൽ നീ കരയേണ്ടി വരും. അമ്മ പറയുന്നത് പിന്നെ ഒരമ്മ. എടാ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ. അവർക്ക് ഇഷ്ടപ്പെടാത്ത പെണ്ണിനെ കല്യാണം കഴിച്ച ഞാൻ ചത്തുകളെ ഒന്നൊക്കെ പറയും. നീ വാശി നില്ല്. ഞാൻ തലശ്ശേരിക്ക് പോവും. കൗസു പോരാൻ സമ്മതിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ ഇന്നാല് ആചാര ശല്യം ഉണ്ടാക്കും. പേടിച്ചിട്ടൊന്നുമല്ല. എന്തിനാ വെറുതെ? നീ പോയാ പിന്നെ എനിക്കാരാ? നിന്റെ സുമം വരില്ലടാ പഹയ. അവിടെ ഇരിക്ക്. ഓള് വന്നിട്ടേ ഞാൻ പോകുന്ന തീരുമാനിച്ചിരിക്കുക. അയ്യോ ഇമ്പിച്ചിട്ട് കിട്ടും കൗസുമില്ലേ? അതെ ഇമ്പിച്ച് വെച്ച വിഷമം ഉണ്ടായിരിക്കും. അയാളെ എത്തെങ്കിലും ആ ആചാരം അടിച്ച് കൊല്ലാറാക്കിയിട്ടുണ്ടായിരുന്നു. ആചാർക്ക് അങ്ങനെ തന്നെ വേണം. അല്ല പോലീസ് വിരോധിച്ചോ? കൃഷ്ണൻകുട്ടിയും കരുണാകരനോട് പോയിണ്ടായിരുന്നു. Thank you.
എന്തിനാ പെണ്ണി കടുങ്കൈ കാണിച്ചത്? ആർക്കറിയാം, മുത്തുവിന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. കാരണമില്ലാതെ മരിക്കുവോ? അല്ല, ഇപ്പൊ മരിക്കാനും കാരണമൊന്നും വേണ്ടല്ലോ. കാരണം കാണും, അതവർക്കല്ലേ അറിയാം. ഒന്നിനെ കുറിച്ച് ഒന്നും അറിയാതിരിക്കും, അതാണല്ലോ വടക്കേക്കരക്കാരുടെ ഏറ്റവും വലിയ ഗതികൾ. പുല തീരാറായി. ആരടെ? ഈ അമ്മയ്ക്കെല്ലാം അറിയാം. എന്നിട്ട് എന്നെ വെറുതെ കളിപ്പിക്കുക. ഒരു ദുർമരണം കൂടി കാണാൻ മതിയെന്ന് ഞാൻ സുമത്തെ വിളിച്ചോണ്ട് വരും. ഇവിടെ താമസിപ്പിക്കും. എങ്കിൽ നീയും അവള് മാത്രമേ കാണൂ. മനസ്സ് കണ്ടിട്ടുണ്ട്, ആൾക്ക് മാത്രമേ എന്റെ മേത്ത് തൊടാൻ പറ്റൂ, അത് നിങ്ങളാ. എന്നിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു? പോണം ഞാൻ. ഇനി നിന്നാല് വടക്കേക്കര എന്നെ സങ്കടപ്പെടുത്തും. എനിക്ക് ആശിച്ചത് കിട്ടിയില്ല, നിനക്കെങ്കിലും അത് വരരുത്. ഞാൻ അമ്മ അതൊക്കെ പറയും, പോന്നോളൂ. ചന്തുട്ടെ, നിനക്കറിയാമോ നീ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ആരെയാണെന്ന്? അറിയാം സുമത്തെ, ഞാൻ കൂടെ പറപ്പിക്കാൻ പോകുന്ന പെണ്ണിനെ. തിരിച്ചു പിക്കോളും ചന്തുട്ട. തിരിച്ചു പറഞ്ഞേക്കാനല്ല ഞാൻ നിന്നെ കൂടെ കൊണ്ടുവന്നു. അമ്മ ഇങ്ങനെ പലതും പറയും, അതിനൊന്നും കാരണം ഉണ്ടാവണമെന്നില്ല. ഉണ്ട്, അതറിഞ്ഞാൽ നീ തന്നെ അവളെ ഇറക്കി വിടും. അത് അമ്മയ്ക്ക് വെറുതെ തോന്ന. അല്ലടാ, നിന്റെ അച്ഛനെ കൊന്നവന്റെ മോളും നീ തമ്മിൽ ഒരിക്കലും ചേരില്ലടാ. അമ്മേ, അമ്മ, അന്ന് നീ ചെന്ന് കത്തിച്ചത് നിന്റെ അച്ഛനെ കൊന്നവന്റെ ശവമാണടാ. എല്ലാവരിൽ നിന്നും നിന്നെയാണ് അകറ്റി ഇവിടെ വിട്ട് പോണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നിട്ടിപ്പ ഞാൻ തന്നെ എല്ലാം പറയേണ്ടി വന്നു. എന്തിന്? എന്റെ അച്ഛനാണ് എന്തിനു വന്നു പറയൂ. വടക്കേക്കര ഉത്സവത്തിൽ വെച്ച് വേലുവും നിന്റെ അച്ഛനും തമ്മിൽ വഴക്കുണ്ടായി. വേലു വാശിക്കാരനായിരുന്നു. ഒരു ദിവസം പുറംദേശത്തെ കച്ചവടം കഴിഞ്ഞു വരുന്ന വഴിക്ക് തോടറമ്പിൽ വെച്ച് ലക്ഷ്മി Ah!
നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ മോമ്പിന് ജീവിച്ചിരിക്കും. ഓർത്തു വിട്ടുവല്ലേ. ആ മോളെ, ഇനി ഇതാണ് നിന്റെ വീട്. കേറി വാ മോളെ. എന്റെ മോൻ ചെയ്ത തെറ്റ് ഞാനായിട്ട് തിരുത്തണം. മോക്ക് ഇവിടെ താമസിക്കാം, എന്നിട്ട് വേണം എനിക്ക് ശരിക്കും ഒരു മുത്തച്ഛനാകാൻ. അങ്ങനെ മുത്തച്ഛനാകണ്ട. ഞാൻ പല പെണ്ണുങ്ങളെയും പഴിപ്പിച്ചിട്ടുണ്ട്, അവരൊക്കെ നിങ്ങളോട് കൊണ്ട് നിർത്തുമോ? എന്റെ കൺവട്ടത്തിൽ കണ്ടത് ഇതാ, ഒരു പെണ്ണും എന്റെ മോനൊന്നും കരയാൻ പാടില്ല. ഒരു പെണ്ണും കരയാൻ പാടില്ല അത്രേ. എന്നിട്ട് എന്റെ അമ്മ കരയുമ്പോ നിങ്ങൾ അത് കണ്ടില്ലേ? കാര്യമതല്ല, നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്യുക, എന്നെ തോൽപ്പിക്കുക. നിന്റെ ഇഷ്ടം പോലെ പറഞ്ഞു, ഞാനൊന്നും തിരുത്തുന്നില്ല. നിന്റെ വഴി അതാ. നിന്റെ അമ്മ മരിച്ചത് നീ പോയ ആശമുണ്ടായിരുന്നു. വേണ്ട, സഹതാപം നേടാൻ വേണ്ടി നുണ പറയണ്ട. മോനെ, ഈ വിളി കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെ വിളിക്കരുത്. എന്തിനാണ് ഈ മോകള്? വിളിക്കാൻ കാത്തു നിൽക്കായിരുന്നു അല്ലേ? ഇറങ്ങിപ്പോയാ? ഞാൻ എന്നെ നിർബന്ധിച്ചിട്ട അവളെ ഞാൻ നോക്കും, അതുകൊണ്ടാ വിളിച്ചോണ്ട് പോന്നത്. വേണ്ട, നിങ്ങൾ നോക്കണ്ട, സേവനം അല്ലേ. വാടി ഇറങ്ങാം. ഈ നശിച്ച വീട്ടിൽ ജനിക്കാനുള്ള അല്ല എന്റെ കുഞ്ഞ്, നിന്നെ നോക്കാൻ എനിക്ക് പറ്റും. വാ, ഈ രാത്രിയിൽ തന്നെ പോണം. നാളെ ഞങ്ങൾ ഈ നാട് വിടും, പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. എല്ലാവരെയും ചുട്ടുകരിക്കാൻ വന്നവനാ ഞാൻ, പക്ഷേ എല്ലാവരും കൂടി എന്നെ തോൽപ്പിച്ചു. തോറ്റത് നീ അല്ല മോനെ, ഞാനാണ്, അച്ഛനാണ്. മോള് പോയിക്കോ, മോളെ നന്നായി വരും. പടി നിക്ക് പോലെ. ഇതെന്റെ അയ്യപ്പനാനയുടെ വാല, ഇതേ മൂക്ക് തരാനുള്ളൂ. ഇത് മോളുടെ കുഞ്ഞിന്റെ കൈ കെട്ടണം, ഒരു പേടിയില്ലാണ്ട് അത് വളർന്നോളൂ. വടി ചന്തു, വാ മോനെ, വന്ന് കിടക്ക്. വന്നിരിക്കുന്നു കിടക്കാൻ പറഞ്ഞു അമ്മയാത്ര. നിങ്ങൾ എന്റെ ആരുമല്ല. ചന്തുട്ടി, വേണ്ട, എല്ലാം നശിപ്പിച്ചത് നിങ്ങളാ. വേലു ചാകുന്നതിന് മുമ്പ് നിങ്ങൾക്കിടക്ക പറയാമായിരുന്നില്ലേ? പറയാമായിരുന്നു, പക്ഷേ നീ കൂടെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പോഴും നഷ്ടപ്പെട്ടു.
പോകാൻ ഇന്നു വാ, വണ്ടിക്ക് സമയമായി. ഞാൻ തോറ്റു അച്ഛൻ, അച്ഛന്റെ മകൻ തോറ്റു. എല്ലാരും ചേർന്ന് എന്നെ തോൽപ്പിച്ചു. നീ ചെയ്തത് തെറ്റായിപ്പോയി. സുമത്തെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു. അവളല്ലല്ലോ നിന്റെ അച്ഛനെ കൊന്നത്. ഇനിയും വൈകിട്ടില്ല. നീ എന്നെ അവളെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല മുത്തു. ഒരുമിച്ച് ജീവിച്ചാലും അവളെന്റെ അച്ഛനെ കൊന്നവന്റെ മോള. എല്ലാം മറക്കണം ചന്തു, അതാ നമ്മുടെ ജീവിതം. എന്നോട് യാത്ര ചോദിക്കാനാ ഞാൻ വന്നത്. ഞാൻ നാളെ വെളുപ്പിന് തലശ്ശേരിക്ക് പോകും. എന്നാലും ഒരു ദിവസം ഞാൻ മരവിടാ എന്നെയും സുമത്തെയും കുട്ടികളെയും കാണാൻ. മുത്തു, അപ്പൊ നീ കുട്ടികളോട് പറയണം മാമ വന്നിരിക്കുന്നു. പോട്ടടാ. ജീവിതത്തിൽ ആഗ്രഹിച്ച ഒന്നും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല. നിങ്ങളൊക്കെ ചേർന്ന് തട്ടിത്തകർത്തു എന്നെ തോൽപ്പിച്ചു. തോറ്റത് അമ്മ. ചന്തുട്ടി, നീ അമ്മയെ വിട്ടു പോവോ? മോനെ, മനുഷ്യല്ലാത്ത എവിടേക്കെങ്കിലും ഞാൻ പോകും. നിനക്ക് തന്റേടമുണ്ടോടാ? നീ തന്റേടമുള്ള ആൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നീ ചെക്കേക്കരയിൽ ചെന്ന് ആ പെൺകുട്ടിയും വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോകണം. പോകാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇനി സുമത്തെ പോയി വിളിച്ചാൽ പോരും. നീ അവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് ഇവിടെ വിട്ടു പോണത് ചൊണയല്ല ചന്തൂട്ടി. ചിലരെല്ലാത്തിനും ഒളിച്ചുവിടും, ചിലരെന്തുണ്ടായാലും നിന്നടത്ത് തന്നെ നിൽക്കും. അവർക്ക് വേദന ഒരു സുഖമാണ്. ആ സുഖമാ ഞാനിന്ന് അനുഭവിക്കുന്നത്. പോടേനു മുമ്പ് സുമത്തിനെ ഒന്ന് ഇന്ന് കണ്ടൂടെ? അവള് തന്റെ ഇടമുള്ള പെൺകുട്ടിയാ.
എല്ലാവരെ പോലെയും ചാകാനൊന്നും പോയില്ല. കണക്ക് പറയുകയാണെങ്കിൽ വേരുവിനെ ആദ്യം കൊല്ലേണ്ടിയിരുന്നവൻ ഞാനാ. പല വട്ടം മഞ്ചി തുണിയും ഞാൻ ചെന്നു, എന്നിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. പിന്നെ അവൻ കിടപ്പിൽ വന്നു എന്റെ മോളെ പിഴപ്പിച്ച് ഈ പുഴയിൽ മുക്കിത്താഴ്ത്തിയത് വേലുവാട കുമാരേട്ടാ. എന്നിട്ടും സുമത്തെ കാണുമ്പോൾ എന്റെ മോളാണെന്ന് തോന്നുവാടാ. അച്ഛൻ ചെയ്ത തെറ്റിന് മോളെന്ത് പിഴച്ചു? ഞാനാ ചന്തു. ഇവിടെ വരുമെന്ന് കരുതിയില്ല. ഇരിക്കണം. ഒന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി. ഈ രാത്രിയിൽ ഇവിടെ കിടന്നുറങ്ങാൻ വന്നതാ? ഇവിടെ കിടന്നുറങ്ങിയാല് പിന്നെങ്ങനെ പ്രതികാരം തീർക്കാൻ പറ്റുക? ഞാനതൊക്കെ മറന്നു സുമം. മറക്കണമെന്നില്ല. അന്ന് എന്നെ അവിടെ നിറക്കി വിട്ടപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇനി തെക്കേക്കര കടവത്ത് വരുന്നത് ചന്തുവേട്ടന്റെ പ്രേതമായിരിക്കുമെന്ന്. പ്രേതത്തെ കണ്ടാല് എനിക്കിപ്പോ തിരിച്ചറിയാൻ ചന്തുവേട്ട. സുമം, നീ എന്നോടൊപ്പം പോരണം. ഇനിയും തള്ളിവിടാനല്ലേ? അല്ല, നമുക്ക് എവിടേക്കെങ്കിലും പോകാം. അമ്മയെ ഭയന്നിട്ടാണോ? നിങ്ങൾക്ക് സ്വന്തം വേദന മാത്രമാണ് കാര്യം, മറ്റുള്ളവരെ കരയുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവില്ല. സുമം, ചന്തുവട്ടൻ ഇനി ഇവിടെ വരരുത്. എന്തിനാ മോനെ ഈ ബലൂൺ മടി കത്തിച്ചത്? കത്തേണ്ടതൊക്കെ കത്തിപ്പോണം മുട്ടെ. ഈ ബലൂൺ മടിയിൽ ജീവിതം കണ്ടവരെ എനിക്ക് ഇനി ഇതിന്റെ ആവശ്യമില്ല. ഞാൻ പോവാണ് മുത്തശ്ശ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഇപ്പോ ഞാനൊരു ബലൂണാ. കാറ്റടിക്കുന്നതനുസരിച്ച് എവിടേക്കെങ്കിലും പോകും. മുത്തശ്ശൻ പറഞ്ഞതുപോലെ ചുണയില്ലാത്തവനായി ഒറ്റയ്ക്ക്. കരയരുത് മുത്തശ്ശൻ,
എന്നെയും സുമത്തെയും കാണാൻ മുത്തുക്കോയ വന്നേക്കും. വന്നാൽ അവനോട് പറയണം ചന്തു പോയി, ചന്തുവിന് പോലും അറിയാത്ത എങ്ങോട്ടോ പോയി. അമ്മേ അമ്മേ, അമ്മേ കാണാനില്ല, അമ്മേ കാണാനില്ല മുത്തശ്ശ. ൂടമുല്ല പൂവോ നിൻ കുളിർ കൂടിലെ പൊരി കുഴലിൽ ചൂടു.